ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് പ്രഷർ കുക്കറിൽ ചോളം പുഴുങ്ങിയത് തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം. നമ്മുടെ ചോളം പുഴുങ്ങിപ്പിച്ച് സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ രണ്ട് ചോളമാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ സൈസ് വലുപ്പത്തിലുള്ള ചോളമാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ചോളത്തിൻ്റെ പുറമെയുള്ള തൊലി ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. രണ്ട് ചോളത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ കൂടി ചെയ്തിട്ടുണ്ട്. നമ്മളിത് നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോളം മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ രണ്ട് ചോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞളൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പുളിനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് ചോളത്തിന് നേരിയൊരു പുളിപ്പും കൂടി കിട്ടാനാണ്. അപ്പോൾ ഇതിൽ അര കഷ്ണം നമുക്ക് ഇതിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. മൂന്ന് വിസിൽ കഴിഞ്ഞാൽ നമുക്കിത് പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചോളൊന്ന് കുക്കാകുമ്പോഴേക്ക് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രഷറൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ചൂടുള്ള ചോളമാണ്, അപ്പോൾ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക കഴിവുള്ളതെ. ഇനി നമ്മൾ ഈ ചൂടോടെയുള്ള ചോളത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുളകും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഒരു പുളിനാരങ്ങ മുറിച്ചതിൽ മുക്കിയിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിത് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ചൂടോടെ തന്നെ പതിയെ പതിയെ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പുളിനാരങ്ങ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മുളകും ഉപ്പും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പുളിയും ഉപ്പും മുളകൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കോളും. നല്ലൊരു ടേസ്റ്റാണ് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി. രണ്ട് ചോളത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഉപ്പും മുളകും ആ ഒരു പുളിനാരങ്ങ മുറിച്ചത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റുകയാണ്. ചോളം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു ചോളം വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. ചോളം കുക്ക് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ അധികം തണുക്കാതെ തന്നെ ആ ഒരു ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോളത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.